പശ്ചിമബംഗാളിൽ മഹാറാലികൾ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പത്തിരുപത്തഞ്ച് കേന്ദ്രമന്ത്രിമാരും എല്ലാവരും കൂടി ആ നാടിനെയും കോവിഡിൻ്റെ വലിയ പിടിയിൽ കൊണ്ടുവന്നിരിക്കും എന്നിട്ടിപ്പോൾ കുറ്റമല്ല മമതാ ബാനർജിയുടെ മുകളിൽ മമതാ ബാനർജിയാണ് അവിടെ കോവിഡ് പരത്തിയത് എന്നുള്ള നിലയിൽ പതിനഞ്ച് ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചിമബംഗാളിൽ ധർണയിരിക്കാൻ പോയ മൂന്ന് ബി ജെ പി എം എൽ എമാരെ മമതാ ബാനർജിയുടെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടു നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചൊറിയാൻ ചെന്നതിന് ആവശ്യത്തിലധികം അടിയും കൊണ്ട് പുളിയും കുടിച്ച് നടക്കുന്ന ടീംസാണ് ഇപ്പോൾ കേന്ദ്ര സെക്യൂരിറ്റിയുടെ പിൻബലത്തിലാണ് എം എൽ എമാർ അവിടെ നടക്കുന്നത് തന്നെ ആ എഴുപത്തേഴ് പേരെയുള്ള ഇരുന്നൂറ് പേരുമായി ഭരണം പിടിക്കാൻ പോയ ടീംസാണ് അപ്പോൾ അങ്ങനെ പേടിച്ചു തൂറി റോഡിലിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നടക്കുന്ന ഈ ടീംസ് നോർത്ത് ബംഗാളിൽ ബി ഒരു ശക്തി കേന്ദ്രത്തിലാണ് അവിടെ കോവിഡ് കേസുകൾ കൂടുന്നതിന് കാരണം മമതാ ബാനർജിയാണ് അതിന് നടപടി വേണം പതിനഞ്ച് ദിവസത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് എന്ന് എന്നാലോചിക്കണം അതുകൊണ്ട് ഇപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞ് ബി ജെ പി എം എൽ എ മാർ വന്നിരുന്ന് ധാരണ നടത്തി മമതാ ബാനർജി ഉടനെ തന്നെ പോലീസിനോട് പറഞ്ഞു അവരെ മൂന്ന് പേരെയും പൊക്കി അങ്ങ് എന്ന് അല്ലാതെ പിന്നെ എന്തു ചെയ്യുക ബി ജെ പി കാർക്ക് എന്താ കൊമ്പുണ്ടോ സായുധസേനയുടെ പിൻബലത്തിൽ കേന്ദ്രമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ബംഗാളിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് കോവിഡ് പടർന്നു പിടിക്കുകയാണ് എന്നുള്ള മുന്നറിയിപ്പ് അവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടും അവർ നരേന്ദ്രമോദി പറയുന്നത് കേൾക്കാനായി കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് റാലികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ റാലികളിൽ നിയന്ത്രണം വരുത്താനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് തന്നെ അഞ്ഞൂറ് പേർ പങ്കെടുക്കാവുന്ന റാലികൾ നടത്തിക്കൊള്ളുവെന്ന് പ്രധാനമന്ത്രിയുടെ റാലികൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത് മുടങ്ങാതിരിക്കാൻ വേണ്ടി ഉത്തരവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖത്ത് നോക്കി കോടതികൾ ചോദിച്ചത് നിങ്ങൾക്കെതിരെയാണ് യഥാർത്ഥത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത് എന്ന് അങ്ങനെ കാടിളക്കി ചന്ദ്രഹാസം ഉളക്കി പശ്ചിമബംഗാളിനെ ഒരു കൊലക്കളമാക്കി മാറ്റാൻ നേതൃത്വം നൽകിയവർ അവിടെ പോയി ധർണയിരുന്നാൽ മമതാ ബാനർജിയെപ്പോലെ ഒരു ചുണക്കുട്ടി ആ ധർണയും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും എന്നിവർ കരുതിയോ ഒന്നാമത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ മൂന്ന് ജനപ്രതിനിധികൾ വന്ന് കുറേ ആളെയും കൂട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായി അവരെ കസ്റ്റഡിയിലെടുക്കും അതുതന്നെയാണ് സംഭവിച്ചത് ഇത് പശ്ചിമബംഗാളാണ് എന്ന് ബി ജെ പി ഇപ്പോഴും മറക്കുന്നു അവരുടെ എന്തെല്ലാം തള്ളലുകളായിരുന്നു ആ തള്ളലുകളൊക്കെ എഴുപത്തേഴ് സീറ്റിൽ ഒതുക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടും സീറ്റും പോലും കിട്ടാത്ത നിലയിലേക്ക് അവരെ തള്ളിവിട്ടിട്ടും ചൊറിയാൻ ചെന്ന് നന്നായി അടിവാങ്ങി കൂട്ടിയിട്ടും ഇപ്പോഴും ബോധ്യപ്പെടുന്നില്ല മമതാ ബാനർജി എന്താണ് എന്ന് വഴിയേ ബോധ്യപ്പെട്ടുകൊള്ളും